പാത്തുവിനെ അനുസ്മരിക്കാൻ ഒരു നാട് മുഴുവനും ഒത്തുകൂടുകയാണ്. ചടങ്ങിൽ ബി പാത്തുവിന്റെ സ്മാരകമായി പ്രതിമ അനാച്ഛാദനം ചെയ്യും. സിനിമാ പ്രദർശനം, നാടകാവതരണം തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടാകും. ബി പാത്തുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രമുഖർ സംസാരിക്കും. ഇത്രയും കേൾക്കുമ്പോൾ ബി പാത്തു ഒരു എഴുത്തുകാരിയോ കലാകാരിയോ രാഷ്ട്രീയക്കാരിയോ മറ്റു മേഖലകളിൽ അറിയപ്പെടുന്ന ആരെങ്കിലും ആണെന്ന് കരുതേണ്ട. ബി പാത്തു ഒരു തെരുവുനായയായിരുന്നു. തിരുവേഗപ്പുറ നടുവട്ടം ഗ്രാമണിയിലാണ് ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ അരുമയായി തീർന്നിരുന്ന ബി പാത്തു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മാസം 28-ന് ഒരു കൂട്ടം തെരുവു നായ്ക്കൾ അവളെ ആക്രമിച്ചു കൊന്നു. അന്നു മുതൽ അവൾ ഗ്രാമത്തിന്റെ വേദനയായി. അരുമയായി തീർന്ന അവളുടെ ഓർമ്മ പുതുക്കാനാണ് നാട് ഒത്തുകൂടുന്നത്. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാകും തെരുവിൽ നിന്നെത്തി നാടിന്റെ അരുമയായ നായയെ അനുസ്മരിക്കാൻ ഇത്രയും വലിയ പരിപാടി നടത്തുന്നത്. ഒരു നായയ്ക്ക് വേണ്ടി സ്മാരകമുയരുന്നത്. ബി പാത്തു എന്ന് പറയുന്നത് 10-13 വർഷമായിട്ട് ഗ്രാമണിയില് ഈ വീട്ടിലും ഇവിടെ കൂടുന്ന കുട്ടികളുടെയും മറ്റ് കൂട്ടുകാരുടെയും എല്ലാവരുടെയും കൂടെ ഈ നാട്ടുകാരുടെയും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബി പാത്തു കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ട് പോവുകയുണ്ടായി. അപ്പൊ ആ ബി പാത്തുവിനെ നമുക്കൊന്ന് ഓർക്കണം. കാരണം ആളൊരു നിശബ്ദ സാന്നിധ്യമായിരുന്നെങ്കിലും നമ്മുടെ കൂടെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു. ആ സാന്നിധ്യത്തെ പറ്റി പറയും. ബി പാത്തു ഒരു 13 വർഷങ്ങൾക്ക് മുൻപാണ് എന്നിട്ട് വന്നത്, ഗ്രാമീണിലേക്ക് വന്നത്. അവള് ഒരു പെൺ എന്ന ഒരു ഇതിന്റെ പേരിൽ ഏതോ ഒരു വീട്ടിൽ നിന്ന് ആളുകൾ ഓടിച്ചു വിട്ടൊരു നായയായിരുന്നത് ബി പാത്തു. കുറെ നാള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവളിവിടെ ഈ ഗ്രാമീണി എന്ന് പറയുമ്പോൾ ഇവിടെ ധാരാളം ആളുകൾ വരും. ഇതൊരു കൾച്ചറൽ സ്പേസ് ആണ്. അപ്പൊ ധാരാളം ആളുകൾ വരുമ്പോൾ ആ ആളുകളോടൊക്കെ അവള് നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു ഇതല്ലായിരുന്നു. ശരിക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് നന്നായി പറ്റിയിരുന്നു. അവളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പിന്നെ ഇവിടെയുള്ള നാട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഇപ്പോ യാത്രയൊക്കെ പോകുമ്പോൾ അവള് ഏത് വീട്ടിൽ പോയാലും അവൾക്കായിട്ടുള്ള ഭക്ഷണം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെയും കൂടി ഒരു തെറ്റായിരുന്നു ബി പാത്തു. അങ്ങനെയുള്ള ബി പാത്തുവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഒരു ദിവസം ചെലവഴിക്കാം എന്ന് വിചാരിച്ചിട്ടുള്ളത്. 13 വർഷം മുൻപ് ആ നാട്ടിലേക്ക് എവിടെ നിന്നോ കയറി വന്നതാണ് ബി പാത്തു. ഷാജി ഊരാളി, പി ബി സിമിത ദമ്പതിമാരുടെ വീട്ടിൽ അവൾ അരുമയായി. വീട്ടിൽ വളർത്തിയിരുന്ന നായയ്ക്കൊപ്പം പുതുതായി വന്നയാൾക്കും സ്നേഹവും സ്ഥാനവും നൽകി. ബി പാത്തു എന്ന പേരും നൽകി. അന്നു മുതൽ നാടിന്റെ ഓമനയായി തന്നെ ബി പാത്തുവിനെ ഗ്രാമീണക്കാർ സ്നേഹിച്ചു വളർത്തി. പിന്നീട് ഗ്രാമീണക്കാർക്ക് മുഴുവൻ ബി പാത്തു ഓമനയായി. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി. ബി പാത്തു എന്ന ഒരൊറ്റ വിളിയിൽ അവൾ എവിടെയുമുണ്ട്. നാട്ടിലുള്ളവർക്കെല്ലാം വീട്ടിലെ കുട്ടിയെ പോലെയായി. കുട്ടികൾക്കാണെങ്കിൽ കൂടെ കളിക്കാനും മറ്റൊരു കുട്ടിയായി. എല്ലാവർക്കുമൊപ്പം സ്നേഹത്തോടെ വാലാട്ടിക്കൊണ്ട് അവളുണ്ടായിരുന്നു. പക്ഷേ 2020 ഡിസംബർ 28 ഗ്രാമണിക്കാർക്ക് കറുത്ത ദിനമായിരുന്നു. എവിടെ നിന്നോ എത്തിയ തെരുവു നായ്ക്കൾ ബി പാത്തുവിനെ ആക്രമിച്ച് കടിച്ചുകൊന്ന വേദനയിൽ നിന്ന് ഗ്രാമം ഇനിയും മോചിതരായിട്ടില്ല. 3 ബി പാത്തു അനുസ്മരണ ചടങ്ങ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. 3 ബി പാത്തുവിനെ സ്നേഹിക്കുന്ന ഗ്രാമണിയിലെ അംഗങ്ങളും അതുപോലെ തന്നെ ചുറ്റുപാടുള്ളവരും ഒത്തുകൂടും. ശ്രീ എൻ എ നസീർ ആണ് മുഖ്യാതിഥിയായിട്ട് ഇവിടെ എത്തുന്നത്. മനുഷ്യനും മൃഗങ്ങളും എന്നതിനെ കുറിച്ച് എന്ന വിഷയത്തിൽ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. അതുപോലെ തന്നെ ബിജി കോമർപുള്ളിയുടെ ബി പാത്തുവിന്റെ ശില്പം ശ്രീ എൻ എൻ എസ് അനാച്ഛാദനം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തില് താമസിക്കുന്ന ഏകദേശം 40 തെരുവു നായ്ക്കളെ വളർത്തുന്ന ശ്രീ ബാല വേദായുധൻ അതുപോലെ തന്നെ ശ്യാമള ടീച്ചറുടെ ആ കുടുംബത്തിനെ കൂടി നമ്മുടെ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 3 ഗ്രാമണി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടികൾ. പരിപാടിയിൽ മനുഷ്യരും മൃഗങ്ങളും എന്ന വിഷയത്തിൽ വന്യജീവി ഫോട്ടോഗ്രാഫർ എൻ എ നസീർ സംസാരിക്കും. നായ്ക്കളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ബാലവേലായുധൻ ശ്യാമള ദമ്പതിമാരെ ചടങ്ങിൽ ആദരിക്കും. ബി പാത്തുവിന്റെ ശില്പം അനാച്ഛാദനം
സിനിമാ പ്രദർശനം എന്നിവയും നടക്കുമെന്ന് ഗ്രാമണി കൂട്ടായ്മ ഭാരവാഹികളായ വി എസ് പ്രമോദ്, വിജി കൊങ്ങോർപിള്ളി എന്നിവർ പറഞ്ഞു. കാറിന് പിന്നിൽ നായയെ കെട്ടിവനിക്കുന്ന, നായ്ക്കൾക്കുള്ള ഭക്ഷണത്തിനുള്ളിൽ ചില്ലുകഷണങ്ങളും ആണിയുമെല്ലാം ഒളിപ്പിച്ചു വെച്ചു നൽകി ഇഞ്ചിഞ്ചായി കൊല്ലുന്ന കേരളത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള സദ്വാർത്തകളും ഉണ്ടാകുന്നതെന്ന കാര്യത്തിൽ സന്തോഷിക്കാം.